ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വലിയ വലിയ പ്രൊജക്ട്സ് ഈ ഒരു ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്പിൽ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഫണ്ടിങ്ങും കൊടുത്ത നല്ലൊരു ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു റിവാർഡ് കിട്ടുന്ന ഒരു അടിപൊളി എയർഡ്രോപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ മാക്സിമം എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈപ്പിക്കാം നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എയർ ഡ്രോപ്പിന്റെ പേര് എന്ന് പറഞ്ഞാൽ ന്യൂലിങ്ക് എന്നാണ്. പ്രൈവസി പ്രിസർവിംഗ് ടെക്നോളജി ഫോർ ഡീസെൻട്രലൈസ്ഡ് അപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മുടെ വെബ് ത്രീയുടെ ഒരു ഫയൽ ട്രാൻസ്ഫർ മെത്തേഡ് ആണ് ഈ ഒരു ന്യൂലിങ്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും, ഇവിടെ ബിനാൻസിന്റെ സിഇഒ ആയ സീസണിന്റെ അടുത്തൊക്കെ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. സീസണും ഒഫീഷ്യലായിട്ട് ട്വീറ്റും ചെയ്തിട്ടുണ്ട് ആ ഒരു ന്യൂലിങ്കിന്റെ. അത് മാത്രമല്ല, ഇവരുടെ ജസ്റ്റ് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള പേജ് പോയിട്ട് ജസ്റ്റ് താഴത്തോട്ടേക്ക് വന്നിട്ട് ഫണ്ടഡ് ബൈ ആൻഡ് പാർട്ട്ണറിംഗ് വിത്ത് സം ഓഫ് ദ ലാർജസ്റ്റ് വെബ് ത്രീ പ്ലേയേഴ്സ്. അപ്പോൾ ബിനാൻസ് ലാബും ആയിട്ട് ഇവർ മെയിൻ ആയിട്ട് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ വെബ് ത്രീ ഫൗണ്ടേഷൻസ് നിയർ ആൻഡ് ന്യൂ സൈപ്പർ, ഈ ഒരു നാല് പ്രൊജക്റ്റുമായിട്ടാണ് ഇവർ മെയിൻ ഫണ്ടിങ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് കാണാൻ പറ്റും. ബിനാൻസ് ലാബ്, ചെയിൻ ലെയർ, കുറേ വെബ് ത്രീ പ്രൊജക്ട്സ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിലൂടെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും, നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ എല്ലാ സ്റ്റെപ്സും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഈ ഒരു ടെസ്റ്റ് നെറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ തന്നെ ആവശ്യമില്ല, നിങ്ങൾക്ക് നമ്മുടെ കിവി ബ്രൗസറിലാണെങ്കിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മളെല്ലാ ലിങ്ക്സും നമുക്ക് ടെലിഗ്രാം ചാനലിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്പിലാണെങ്കിൽ ലാപ്പിൽ വന്ന് തന്നെ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഫുള്ള് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിൻ്റെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ് വൺ ഓഫ് ദ ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 15-ാം തീയതി തൊട്ട് നവംബർ 9-ാം തീയതി വരെയാണ് ആ ഒരു ഫേസ് വൺ നമുക്ക് ഇപ്പോൾ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 20-ാം തീയതി തൊട്ട് ഡിസംബർ 31-ാം തീയതി വരെയാണ്. അപ്പോൾ ആ ഒരു ഫേസ് ടുവിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് ടുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻ ആയിട്ട് 30-50 വിന്നേഴ്സിനെ അവർ സെലക്ട് ചെയ്യും. അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 6000 NLK ടോക്കൺസ് അവർ സെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ വൈറ്റ് ലിസ്റ്റിലും അവർക്കൊരു ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു 30-50 യൂസേഴ്സ് മാത്രമല്ല, വേറെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത വേറെ എല്ലാ യൂസേഴ്സിനും അവർ ഈ ഒരു ഇൻസെൻറ്റീവ് പ്രോഗ്രാംസ് ഫോർ കംപ്ലീറ്റിംഗ് ദ ടെസ്റ്റ് വിച്ച് വിൽ ഹാപ്പൻ ഫ്രം ടൈം ടു ടൈം, ഒരു ബൗണ്ടി അവർ ഫൈനൽ ബൗണ്ടി കൊടുക്കുന്നത് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഫൈനൽ ബൗണ്ടി വിൽ ബി പ്രൊവൈഡഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ടെസ്റ്റ്നെറ്റിലൂടെ തന്നെ റിവാർഡ്സ് കിട്ടും. അതിൽ ടോപ്പിൽ വരുന്ന കുറച്ച് നല്ല നല്ല യൂസേഴ്സിന് അവർ എക്സ്ട്രാ റിവാർഡും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മെയിൻ എയർ ഡ്രോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ലിങ്ക് ആണ് വേണ്ടത്. അത് പറയാൻ നമുക്ക് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സിഫ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ താഴെ തന്നെ അത് കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ അതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക, നമ്മൾ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യണം. അതിന് ഞാൻ ഇവിടെ എക്സ്ട്രാക്റ്റിംഗ് പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്താണ്. ജസ്റ്റ് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ എക്സ്ട്രാക്ട് ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ജസ്റ്റ് എക്സ്ട്രാക്ട് ടു കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. ഞാൻ ഒരു പ്രാവശ്യം ചെയ്താണ്. ജസ്റ്റ് ഓക്കെ കൊടുത്ത ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ഫയൽസിലോട്ടേക്ക് പോവുക. ഫയൽസിൽ പോയിട്ട് ജസ്റ്റ് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ന്യൂ ലിങ്ക് വന്നിട്ടുണ്ടാകും. ജസ്റ്റ് ആ ഒരു ന്യൂ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫയലായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ആ ഒരു ഫയൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ നേരെ ഈ ഒരു എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ മാനേജ് എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് ഡെവലപ്പർ മോഡ് ഓഫ് ആയിരിക്കും ഫസ്റ്റ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഡെവലപ്പർ മോഡ് ഒന്ന് ജസ്റ്റ് ഓൺ ആക്കുക. ഓൺ ആക്കിയ ശേഷം നമുക്കിവിടെ ലോഡ് അൺപാക്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ഡൗൺലോഡ്സിലോട്ടേക്ക് വരാം. നമ്മുടെ ഈ ഒരു ന്യൂ ലിങ്ക് ഏജൻറ് ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഫോൾഡർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും കാണാൻ പറ്റുക. നമ്മളിവിടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ റിമൂവ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിവിടെ സെലക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ ആ ഒരു ഏരിയയിലോട്ടേക്ക് വരും. ഇവിടെ നമ്മൾ ഈ ഒരു ന്യൂ ലിങ്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ന്യൂ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ന്യൂ ലിങ്കിൽ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് വാലറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് പാസ്വേഡ് ഫോർ യുവർ ഏജൻറ് എന്ന് പറയുകയും ജസ്റ്റ് പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്വേഡും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാക്കപ്പ് കീ ചോദിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ബാക്കപ്പ് കീ ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച ശേഷം ആ ഒരു ബാക്കപ്പ് കീ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ ഒരു അക്കൗണ്ട് വരും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടോക്കൺസ് വേണം. അതായത് നമുക്ക് ടെസ്റ്റ് നെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടോക്കൺസ് അവൈലബിൾ ആയിട്ട് വേണം. അടുത്ത നേരെ കയറേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ഫയൽ ട്രാൻസ്ഫർ ഡോട്ട് ന്യൂലിങ്ക് ഡോട്ട് ഓർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിലോട്ടേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊണ്ട് ഇവിടെ പറഞ്ഞ ക്ലിക്ക് ഏജൻറ് ബട്ടൺ ടു കണക്ട് ന്യൂ ലിങ്ക് ഏജൻറ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏജൻറ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ന്യൂ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് നമ്മളിവിടെ കണക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെ കണക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഫയൽ ട്രാൻസ്ഫറിങ്ങും ഫയൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, വെബ് ത്രീൻ്റെ കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോസെറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. കാരണം നമുക്ക് കുറച്ച് ടോക്കൺസ് അവൈലബിൾ ആയിട്ട് വേണം.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ന്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു അഡ്രസ്സ് ജസ്റ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം ഈ ഒരു ന്യൂ ലിങ്കിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ വി കൊടുത്താൽ മതി. ഓക്കെ, ഗിവ് മീ ടി എൻ എൽ കെ. അപ്പോൾ ആ ഒരു ടോക്കൺ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബി എൻ ബി ടോക്കൺസും കൂടെ വേണം, അതായത് ടി ബി എൻ ബി ടോക്കൺ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഒരു ടി ബി എൻ ബിയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ഹ്യൂമൻ ക്യാപ്ചർ വരും, ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലത്തെ ബൈനാൻസ് സ്മാർട്ട് കോൺട്രാക്ട് ഫോസെറ്റ് കൊണ്ട് വരും. ഇവിടെ നമ്മൾ ആ ഒരു ന്യൂ ലിങ്കിൻ്റെ അഡ്രസ്സിനെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. സെയിം അഡ്രസ്സ് രണ്ടും സെയിം അഡ്രസ്സ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. കൺട്രോൾ ബി കൊടുക്കുക, ഗിവ് മീ ബി എൻ ബി കൊടുക്കുക, പോയിന്റ് ഫൈവ് കൊടുക്കുക. അപ്പോൾ ഫണ്ടിംഗ് റിക്വസ്റ്റ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും നോട്ടിഫിക്കേഷൻ. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ന്യൂ ലിങ്ക് വാലറ്റിലോട്ടേക്ക് ഒന്ന് കയറാം. ഓക്കെ, കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടോക്കൺ വരും. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ വരാൻ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡെവലപ്പർ മോഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഈ ഒരു യു ആർ ആയിരിക്കില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ അടുത്തൊരു ചെയിൻ ലിസ്റ്റിൻ്റെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും, ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലേറ്റവും ഇവിടെ പച്ച കാണുന്നത് നല്ല സ്പീഡുള്ള കുറച്ച് സംഭവങ്ങളായിരിക്കും. അതിൽ ഏറ്റവും സ്പീഡുള്ള ഏതെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കൺട്രോൾ സി അടിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ക്ലെയിം ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർ മാത്രം ഈ ഒരു പ്രൊസീജിയർ ചെയ്താൽ മതി. ആ ഒരു കോൺഫിഗറേഷനിലോട്ടേക്ക് വരാം, ഇവിടെ വന്നിട്ട് ആ ഒരു കൺട്രോൾ ബി അടിച്ചാൽ മതി. എന്നിട്ട് സേവ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് റിഫ്രഷ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടോക്കൺ 0.5 ടി ബി എൻ ബിയും 100 ടി എൻ എൽ കെ ടോക്കണും നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് സെക്ഷനിലോട്ട് തന്നെ വരിക. ഇവിടെ നമ്മൾ ഡിസ്കവർ കൊടുക്കുക. ഇവിടെ നമ്മൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളിവിടെ എഡിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളൊക്കെ, അക്കൗണ്ട് നെയിം ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ബിഡ്രോയിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ യൂസർ സൈറ്റ്, ട്വിറ്റർ പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് സൈറ്റ്, പേഴ്സണൽ പ്രൊഫൈൽ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക. ജസ്റ്റ് സേവ് കൊടുക്കാം. സേവ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൊസീജിയറും കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നേരെ ഈ ഒരു ഡിസ്കവർ ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ ഫയൽസ് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലോഡ് ചെയ്ത ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം റിക്വസ്റ്റ് ദിസ് ഫയൽ കൊടുക്കുക. ഹൗ മെനി ഡേയ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് എത്ര ഡേയ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. മാക്സിമം 7 ഡേയ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 ഡേ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആണെങ്കിൽ നമുക്ക് ഈ ഒരു അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഫയൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു 2-3 മിനിമം ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ബാക്കിലോട്ടേക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫയൽ എടുക്കുക, റിക്വസ്റ്റ് ഫയൽ കൊടുക്കുക. ഒരു സബ്മിറ്റ് 1 ഡേ ആണെങ്കിൽ 1 ഡേ, അല്ലെങ്കിൽ 7 ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അടുത്ത ഒരു ഡിസ്കവറിലോട്ടേക്ക് പോവുക. ജസ്റ്റ് വേറൊരു ഫയൽ സെലക്ട് ചെയ്യുക, റിക്വസ്റ്റ് ഫയൽ കൊടുക്കുക. മാക്സിമം നിങ്ങൾക്ക് 7 ഡേയ്സ് ആണെങ്കിൽ പറ്റുന്നത് നിങ്ങൾ 7 ഡേയ്സ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 2-3 ഓപ്പറേഷൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കവറിലോട്ടേക്ക് പോവുക. നമ്മൾ ഫയൽസ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ഫയൽ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഫയൽസ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. പി എൻ ജി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇമേജസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽസ് ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഡ്രാഗും കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ബിഡ്രോയിൻ്റെ തന്നെ ലോഗോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ടാഗോ കാര്യങ്ങളോ ചോദിച്ചിട്ട് അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലോഡ് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈലിലോട്ടേക്ക് പോയിട്ട് സെൻഡ് റിക്വസ്റ്റ് കൊടുത്ത ആ ഒരു ഓപ്ഷനിൽ വരണമെന്ന് നമ്മൾ ഏതിനൊക്കെയാണോ റിക്വസ്റ്റ് കൊടുത്ത ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ മൈ ഫയൽസിലോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ ഇവിടെ നോക്കാൻ പറ്റും. ബിറ്റ് പി എൻ ജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്ത ആ ഒരു പി എൻ ജി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്ലോഡിങ്ങും കഴിഞ്ഞു, അതേപോലെ റിസീവിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറേ പേര് നമുക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 5-6 പേരെങ്കിലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് കൊടുക്കാൻ നോക്കുക. അതിലേതെങ്കിലും ഒരാൾക്കാർ ചിലപ്പോൾ നമുക്ക് എന്തായാലും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ നമ്മുടെ ലിങ്ക് കൊടുക്കാം. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നേരെ റിക്വസ്റ്റ് വരുന്നത് നമുക്കായിരിക്കും വരിക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് അക്സെപ്റ്റും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോക്കൺ റിസീവ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലൂടെ നമ്മൾ പോകാൻ നിൽക്കണേ. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫീഡ്ബാക്ക് സെക്ഷനും കൂടി ഉണ്ട്. ആ ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു ചെറിയൊരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് നമ്മൾ ആ ഒരു ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ന്യൂ ലിങ്ക് ഫയൽ ഷെയറിംഗ് ഇഷ്യൂസ് ഫീഡ്ബാക്ക്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള ഫീഡ്ബാക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെയിം ബിഡ്രോയിൽ നിന്ന് കണ്ടു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് ചോദിച്ചിരിക്കുന്നത് യുവർ എയർ ഡ്രോപ്പ് എത്ര അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ന്യൂ ലിങ്ക് തന്നെ എടുക്കുക. ന്യൂ ലിങ്ക് എടുത്ത ശേഷം ഈ ഒരു അഡ്രസ്സ് തന്നെ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി, കാരണം ഇതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അഡ്രസ്സ് തന്നെ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ ബി അടിക്കുക, പേസ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ന്യൂ ലിങ്ക് ഇഷ്യൂസോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ കൺസേൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഇഷ്യൂ ഈസ്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും.
കാരണം നമുക്ക് ആ ഒരു മാനേജ് എക്സ്റ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കാം, പിന്നെ എറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എറർ വേറെ ഏതിലും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇഷ്യൂ ആയിട്ട് ജസ്റ്റ് പറയാൻ പറ്റും. വിൻഡോ പ്രിൻ സ്ക്രീൻ അടിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് ആവും. ജസ്റ്റ് ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ അവിടെ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. ജസ്റ്റ് ആ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് സോ മച്ച് ഇഷ്യൂ ഫേസ് വൈൽ ആഡിങ് ന്യൂ ലിങ്ക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഫയലും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഏജന്റ് ഇഷ്യൂ ഡിസ്ക്രിപ്ഷനെ ക്ലിയർ കൺസേൺ ഓഫ് വാട്ട് ഇഷ്യൂ ആൻഡ് ദ സ്റ്റെപ്പ് ടു റെഡ്യൂസ്. അപ്പോൾ ഏജന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അതേ സാധനം തന്നെ കൊടുക്കാം. അത് നമ്മൾ ജസ്റ്റ് ഇഷ്യൂ ആണ് ആഡിങ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെയും ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ബ്രൗസർ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രണ്ട് സെയിം സാധനം തന്നെ അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷേ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാരണം ആ ഒരു ഫീഡ്ബാക്കിലാണ് നമുക്ക് എല്ലാം ഉള്ളത്. ടെസ്റ്റ്നെറ്റ് ജനറൽ പ്രോബ്ലം, അപ്പോൾ നമുക്ക് ടെസ്റ്റ്നെറ്റിൻ്റെ ജനറൽ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിലും ഏകദേശം ഈ ഒരു സെയിം ഇഷ്യൂ തന്നെ പറഞ്ഞാൽ മതി. കാരണം ഇത് ജസ്റ്റ് ഒരു പ്രൊസീജിയറായിട്ട് അവർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഫുള്ള് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് മൂന്നെണ്ണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വന്നു. ഫസ്റ്റ് നമുക്ക് ഒരു ജനറൽ സെക്ഷൻ, പിന്നെ ഒരു മൂന്ന് പ്രോബ്ലംസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് മൂന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂലിങ്ക് ഫയർ ഷെയറിംഗ് ഇഷ്യൂ ഫീഡ്ബാക്ക്, ഇപ്പോൾ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു സെറ്റിംഗ്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഉപയോഗിച്ച് നമ്മൾ എല്ലാ സ്റ്റെപ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ പ്രൊസീജിയർ, നമുക്ക് സ്വാപ്പിങ്ങും ലിക്വിഡിറ്റി ആഡിങ് ഒന്നും വരുന്നില്ല. പൂൾസിൽ നമ്മൾ ലിക്വിഡിറ്റി ആഡിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും എക്സ്റ്റൻഷൻ എങ്ങനെ ആഡ് ചെയ്യേണ്ടത് തൊട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിൻ്റെയും ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സമയം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നമുക്ക് ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത അടിപൊളി യൂട്യൂബ് നെറ്റ്. ഗുഡ് ബൈ.